ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് 19 കിലോമീറ്റർ മാറി മാവൂരാണുള്ളത്. മാവൂർ ഒരു ക്ഷേത്രത്തിൻ്റെ വീടാണ്, തെയ്യത്തിൻ്റെ വീടാണ്. കിടാപ്പിൽ ശ്രീ മുത്തപ്പൻ ഗുരുക്കൾ ഭഗവതി ക്ഷേത്ര മഹോത്സവമാണ് ജനുവരി 25. അപ്പോൾ വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. ഞാനിതിനെക്കുറിച്ച് കോണ്ടാക്റ്റെല്ലാം കാര്യങ്ങളെല്ലാം ആക്കി. ഹരീഷ് എന്ന് പറഞ്ഞ ആളാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പറഞ്ഞു തന്നത്. മത സാഹോദര്യം ഊട്ടുറപ്പിക്കുന്ന ഒരു തെയ്യം തന്നെയാണ് മുസ്ലിയാർ തെയ്യവും ഗുരുക്കൾ തെയ്യവും. ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ നിന്ന് തന്നെ, ക്ഷേത്ര മുറ്റത്തു നിന്ന് തന്നെ ഓതെടുത്ത് നിസ്കരിക്കുന്ന തെയ്യമാണ് അത്. വേറെ തന്നെ ഒരു കാഴ്ച തന്നെയാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇതിൻ്റെ ചരിത്രങ്ങളും കഥയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു താലപ്പൊലി കാഴ്ചയാണ് കാണുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് താലപ്പൊലി. നല്ലൊരു കാഴ്ച തന്നെയാണ്. ഈ ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. മാവൂറുകാരുടെ ഒരു ഉത്സവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ ആൾക്കാരുകളുണ്ട്. അതുപോലെ ഈ ഒരു ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇതിന് ഇങ്ങോട്ടേക്ക് വന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തെയ്യ കലാകാരന്മാരെല്ലാം അതിൻ്റെ സമയത്തിൻ്റെ ഒരുക്കത്തിലാണുള്ളത്. വളരെ ആകാംക്ഷയോടെ ഒരുപാട് ആൾക്കാരുകൾ അവിടെ എത്തിക്കൊണ്ടേയുണ്ട്. താലപ്പൊലി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷവും ആൾക്കാരുകളും എല്ലാം നല്ലൊരു സ്വഭാവം തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് കണ്ണൂർ ഭാഗത്തുള്ള തെയ്യക്കോലവും ഇവിടെയുള്ള തെയ്യക്കോലവും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. അതിൻ്റെ പ്രതീക്ഷയിലാണ് ഞാനും ഉള്ളത്, ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അണിയറ ഭാഗത്തേക്ക് ഞാൻ പോയി. തെയ്യ കലാകാരന്മാർ സമയങ്ങളിലാണുള്ളത്. മുസ്ലിയാർ തെയ്യാണിത്. ഇനിയും കുറച്ച് അലങ്കാരപ്പണികൾ ബാക്കിയുണ്ട്. അതുപോലെ ഗുരുക്കൾ തെയ്യാണിത്. അപ്പോൾ ഇതെല്ലാം ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. തെയ്യത്തിൻ്റെ വെള്ളാട്ടത്തിൻ്റെ കൂടെ തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ തിറത്തെയ്യവും ഉണ്ടാവും. അതാണ് ഇത് പ്രത്യേകത. രണ്ടും രണ്ടു പേരാണ് കിട്ടുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ഗുരുക്കളും മുസ്ലിയാരും ഒരുമിച്ച് പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അതും ഒരു വലിയൊരു മതസഹോദരത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ ആരംഭമായി. ശരിക്കും പറഞ്ഞാൽ വെള്ളാട്ടത്തിൻ്റെ, ഗുരുക്കളുടെ വെള്ളാട്ടത്തിൻ്റെ ആരംഭമാണിത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചരിത്രവും പറഞ്ഞ് തെയ്യവും കണ്ട് അങ്ങനെ നല്ല അടിച്ചു പൊളിച്ച് പോകാം. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയറും ചെയ്യുക. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥയാണ്. വളരെ സിദ്ധിയുള്ള ഒരു മുത്തപ്പൻ ഗുരുക്കൾ ഗുരുസ്ഥാന കിടാപ്പിൽ തറവാട്ടിലെ ഒരു ശരിയായ അത്ഭുത സിദ്ധിയുള്ള ഒരു ഗുരുക്കൾ. എല്ലാ തറവാട്ടിലും ഇങ്ങനെയുള്ള ഗുരുക്കളുണ്ടാവും. ചില തറവാടുകൾ വളരെ അത്ഭുത സിദ്ധികളുള്ള ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ കളരിയിൽ അഭ്യസിച്ച ആൾക്കാരും കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുരുക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഥാതന്തു. അദ്ദേഹത്തിൻ്റെ ഓരോ ഒരു അറിവുകൾ, വിജ്ഞാനങ്ങൾ അത് വളരെ കേമം തന്നെയാണ് നാട്ടുകാരുടെയിലും. അതുപോലെ അഭ്യാസ മുറകൾ ഇതെല്ലാം നമ്മൾക്ക് ഇനി വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. ആ കാലഘട്ടങ്ങളിലുള്ള ശരിക്കും പറഞ്ഞ തറവാട്ടിലെ കാരണവന്മാർ, ഗുരുക്കന്മാർ തികഞ്ഞ അഭ്യാസികളായിരിക്കും. പ്രത്യേകിച്ച് വടക്കേ മലബാറിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കളരി. അപ്പോൾ കളരി അഭ്യസിക്കാത്ത ആരും തന്നെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ കാരണവന്മാരായിട്ടുള്ളത്. ഒരു വലിയൊരു ജനസമുദ്രം തന്നെയാണ് തെയ്യം കാലം, ഈ ഒരു തെയ്യക്കോലം കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആൾക്കാരുകളുള്ളത്. ഒരുപാട് ശരിയായ തെയ്യക്കാലമാണിത്. അപ്പോൾ തെയ്യക്കാലത്ത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ മുഴുവൻ ഭക്തജനങ്ങളെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അഭ്യാസ മുറകളും ഇനി അങ്ങോട്ട് മുസ്ലിയാരുടെ രംഗപ്രവേശവും അതുപോലെ തന്നെ ഓതെടുത്ത് ബാങ്ക് വിളിയും അതുപോലെ നിസ്കാരവും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കിനി കാണാൻ പറ്റുന്നതാണ്.
അപ്പോൾ അത്ഭുത സിദ്ധികളുള്ള ആ ഒരു കാരണവരെ ആ ഒരു കഴിവുകൾ നമ്മളിങ്ങനെ തേയക്കോലായിട്ട് കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് മുസ്ലിയാരുടെ രംഗപ്രവേശമാണ്. മുസ്ലിയാർ ഈ ഇദ്ദേഹത്തിനെ കണ്ടുമുട്ടുന്നതും ഇദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പുറത്ത് കാണിക്കണം. അതെല്ലാം എന്തെല്ലാം കഴിവുകൾ, പ്രത്യേകിച്ച് അന്നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കളരി തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ കളരിയിൽ ഒരുപാട് അടവുകൾ, അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര വലിയ ആക്രമികൾ വന്നാലും നമ്മൾക്ക് നേരിടാൻ പറ്റും. അതാണ് അക്കാലത്തെ ഒരു പ്രതിരോധ മാർഗം. എല്ലാവരും അത് അഭ്യസിപ്പിക്കുന്നത്, അത് പ്രത്യേകിച്ച് എല്ലാവർക്കും അത് കിട്ടുന്നതല്ല, വളരെ അപൂർവമായിട്ടേ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അഭ്യാസ മുറകളെല്ലാം പഠിച്ച ആൾക്കാരാണ് ഇവരെല്ലാം നമുക്ക് ഈ തെയ്യക്കോലങ്ങളിൽ കാണാം. മുസ്ലിയാർ തൻ്റെ അഭ്യാസ മുറകൾ ഗുരുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെതെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത്, കഴിവുകൾ എന്തായാലും കാണിച്ചു കൊടുക്കണമല്ലോ. അത് ഗുരുക്കളുടെ അതേ കഴിവുകൾ മുസ്ലിയാർക്ക് ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റൂ. അതിനുള്ള എല്ലാവിധ അഭ്യാസ മുറകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. രണ്ടാളും തമ്മിൽ ബലപരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് ഇനി കാണാൻ പറ്റുന്നതാണ്. Thank you.
എത്ര മഹത്തായ കർമ്മമാണ് നടക്കുന്നത്. മതസാഹോദര്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയല്ലേ ഇത്. ആ കാലത്ത് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായ മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ, ഇന്നത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാട്ടെ, എത്ര വ്യത്യാസമുണ്ട്. ഒരുപാട് നമ്മൾ ആധുനികമായി ഉയർന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് അടിയും പിടിയും ഒക്കെ അല്ലേ. ആ കാലഘട്ടത്തിൽ എത്ര നല്ല ഐക്യത്തോടെ കഴിഞ്ഞിരുന്നൊരു തെളിവ് തന്നെയാണ് ഈ അമ്പലത്തിലെ ഈ ഒരു ആചാരങ്ങൾ ഇന്നും അതുപോലെ തന്നെ അനുഷ്ഠിക്കുന്നത്. എന്തായാലും ഈ ഒരു അനുഷ്ഠാനങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ തെയ്യക്കോലം ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇപ്പോൾ തെയ്യക്കോലം ശരിക്കും തിറ വന്നു, നേരത്തെ വെള്ളാട്ടായിരുന്നു, അപ്പോൾ ഇതേ വേറെ ആളാണ് കിട്ടുന്നത്. അപ്പോൾ ഉടനടി തന്നെ അതിൻ്റെ വെള്ളാട്ടം വന്നു. നമ്മൾ ഇങ്ങോട്ട് വടക്കേ മലബാറിൽ വേറെ തരത്തിലാണ്, അപ്പോൾ ഇത് വേറെ തന്നെ കാഴ്ചയായി. ഇപ്പോൾ ഗുരുക്കളും മുസ്ലിയാറും ശരിക്കും അതിൻ്റെതായ ഒരു രൂപത്തിൽ വന്നു. സമയങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ കാഴ്ചകളാണ് കൂടുതലും ഉണ്ടാവുക. ഇനി വരാൻ പോകുന്ന കുറേ സംഭവങ്ങളുണ്ട്, അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭാഗങ്ങൾ. കാലഘട്ടങ്ങളിൽ ഈ നാടുവാഴികളായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോൾ നാട് ഭരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ നാടുവാഴികളാണ്. അപ്പോൾ നാടുവാഴികളുടെ തീരുമാനങ്ങൾ അക്കാലത്ത് തീർപ്പ് കൽപ്പിക്കുന്നതും എല്ലാം നാടുവാഴികളാണ്. അപ്പോൾ നാടുവാഴിൻ്റെ വരവായി. അപ്പോൾ നാടുവാഴികൾ വളരെ നല്ല രീതിയിൽ തൻ്റെ നാടിനെ ഇങ്ങനെ നോക്കിക്കാണുക, ആളുകളോടെല്ലാം വിശേഷങ്ങൾ അന്വേഷിക്കുക. Thank you.
പതുക്കെ നാട്ടിൽ കൊള്ളക്കാർ ഇറങ്ങിയാൽ അറിയാമല്ലോ, ആ സമയത്ത് കൊള്ളക്കാർ ഇറങ്ങിയാൽ മൊത്തം എല്ലാ ആഭരണങ്ങളും അഴിച്ച് കൊടുക്കണം അവർക്ക്. അപ്പോൾ ആഭരണങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോകും, ചിലപ്പോൾ അവരെ മാനഭംഗപ്പെടുത്തും, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അക്കാലത്തുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൊള്ളക്കാരാണ് ഈ കടന്നു വരുന്നത്. ഇവരെ എല്ലാ ആഭരണങ്ങളും മോഷ്ടിക്കുക, ആളെ ആക്രമിക്കുക, അതുപോലെ തന്നെ നാടുവാഴിനെ അവരെ ആക്രമിക്കുന്നുണ്ട്. Thank you.
ഒരു ദേശത്തിൻ്റെ മുഴുവൻ കാവലാളായി മാറുകയും ഗുരുക്കളും മുസ്ലിയാറും ആ നാട്ടിലെ തന്നെ വലിയൊരു സംഭവമായി മാറി, വലിയ സിദ്ധിയുള്ള വലിയൊരു അത്ഭുതമുള്ള ഒരു ശരിക്കും ദൈവിക ശക്തിയുള്ള ശരിയായ ഒരു മാന്ത്രിക പവറുള്ള ആൾക്കാരുകളായി മാറി അവർ രണ്ടുപേരും തന്നെ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചെന്നാണ് കഥാസാരം. അത്രയേറെ ശക്തിയുള്ള ക്ഷേത്രമാണ്, പ്രാർത്ഥിച്ചവർക്ക് അതിനനുസരിച്ചുള്ള ഫലം കിട്ടുന്ന ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുകൾ ഇവിടെ വന്ന് ഒരുപാട് നേർച്ചകൾ വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. അത്രയേറെ അതിനുള്ള ഐശ്വര്യങ്ങൾ അവർക്ക് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്കും വല്ലാത്തൊരു ഫീൽ ചെയ്തു ഇവിടെ വന്ന സമയത്ത്. ഇവിടുത്തെ ആ ഒരു ആചാരാനുഷ്ഠാനങ്ങളും ഈ ഒരു മതസൗഹാർദ്ദവും വേറിട്ടൊരു കാഴ്ച തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ സമ്മാനിക്കുന്നത്. എന്തായാലും മാവൂർ വന്നിട്ട് എനിക്ക് തെയ്യം കണ്ട് വലിയൊരു സന്തോഷമായി. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം നല്ലൊരു സഹകരണം ഉണ്ടായി. അതും എനിക്ക് വേറെ എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും അടുത്ത വല്ലതും എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. വരാൻ സാധിക്കട്ടെ.